നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുഡ്ലു ബാങ്ക് കവർച്ച, അന്വേഷണം പുതിയ തലങ്ങളിലേക്ക്. മുഖ്യ സൂത്രധാരൻ നേപ്പാളിലേക്ക് കടന്നതായി സൂചന. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കാണ് തന്നെ കേസിൽ കുടുക്കിയതെന്ന് മാങ്ങാട് ബാലകൃഷ്ണൻ വധക്കേസ് പ്രതി. DCC പ്രസിഡന്റ് ഒളിവിൽ പോകാൻ പറഞ്ഞതായും ആരോപണം. സാർവജനിക ഗണേശോത്സവത്തിന് ഒരുക്കങ്ങളായി. ഗണേശ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് നഗരമൊരുങ്ങി. ആഹ്ലാദത്തിന്റെ നിറവിൽ വെള്ളിക്കോത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിടോദ്ഘാടനം നടന്നു. അജ്ഞാത ഫോൺ സന്ദേശങ്ങൾ, സങ്കടത്തിയിലുരുകി ഒരു കുടുംബം. കുരുക്കഴിക്കാൻ പോലീസ്. ദീപ്തിയും അർജുനും താരങ്ങളായി. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജ്ഞാന കോടീശ്വരൻ പരിപാടി സംഘടിപ്പിച്ചു. തുഴയേറിയാൻ ഇനി സ്വന്തം വള്ളം. മടക്കരയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ആഹ്ലാദത്തിൽ. വാർത്തകൾ വിശദമായി. കുഡ്ലു ബാങ്ക് കവർച്ചയുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അതിനിടെ മുഖ്യ സൂത്രധാരൻ ഷെരീഫ് നേപ്പാളിലേക്ക് ചെന്നതായാണ് സൂചന. കുഡ്ലു ബാങ്ക് കവർച്ചയുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടെ കേസിലെ മുഖ്യ സൂത്രധാരൻ കല്ലങ്കയിലെ ഷെരീഫ് നേപ്പാളിലേക്ക് കടന്നതായാണ് സൂചന. കേസിലെ മറ്റു മൂന്ന് പ്രതികളും രാജ്യം വിടാനുള്ള ശ്രമത്തിലാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസിന്റെ കസ്റ്റഡിയിലായ സാബിറിന് കൊള്ളയിൽ നേരിട്ട് പങ്കുള്ളതായി പോലീസ് കണ്ടെത്തി. ബാങ്കിനകത്ത് കടന്നതായി സാബിർ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ പുറത്ത് കാവൽ നിൽക്കുക മാത്രമായിരുന്നു ചെയ്തതെന്ന് നേരത്തെ സാബിർ മൊഴി നൽകിയിരുന്നു. മൊത്തം 6 പേർ ബാങ്കിൽ കടന്നിട്ടുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കാണ് തന്നെ കേസിൽ കുടുക്കിയതെന്ന് മാങ്ങാട് ബാലകൃഷ്ണൻ വധക്കേസ് പ്രതിയുടെ വെളിപ്പെടുത്തൽ. DCC പ്രസിഡന്റ് തന്നോട് ഒളിവിൽ പോകാൻ പറഞ്ഞതായി പ്രതി ഷിബു. 2013 സെപ്റ്റംബർ 16 രാത്രിയാണ് മരണവീട്ടിൽ പോയി മടങ്ങുകയായിരുന്ന ബാലകൃഷ്ണനെ കുത്തി കൊലപ്പെടുത്തിയത്. കേസിലെ 5 പ്രതികൾ അറസ്റ്റിലാവുകയും മറ്റൊരു പ്രതി ഗൾഫിലേക്ക് അടക്കുകയും ചെയ്തിരുന്നു. കേസിൽ അറസ്റ്റിലായ 5 പ്രതികൾ നിരപരാധികളാണെന്ന കാര്യം തനിക്കറിയില്ലെന്നും ഷിബു പറയുന്നു. എന്നാൽ മാങ്ങാട് ബാലകൃഷ്ണൻ വധക്കേസിൽ പ്രതിയായതിനെ തുടർന്ന് തന്നോട് ഒളിവിൽ പോകാൻ നിർദ്ദേശിച്ചത് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരനാണെന്ന് ഷിബു പറഞ്ഞു. CK ശ്രീധരൻ അവരുടെ എന്റെ വക്കീല്, അതായത് എന്റെ ബാങ്കിന്റെ പ്രസിഡന്റാണ്, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു, നീ പ്രതിയല്ല, പ്രതിയല്ലാത്ത താങ്കൾ ഇത് ചെയ്യാത്ത കുറ്റത്തിന് ഇന്ത്യയിൽ ആരും അല്ല ലോകത്തിൽ ആരും ശിക്ഷ അനുഭവിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് നീ അത്രത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നീ നിന്റെ കേസ് തള്ളുവാളും നീ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. പുതുതായി നിയമിതനായ ഉദുമയിലെ DCC ഭാരവാഹിയും പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടിക്ക് വിധേയനായി 5 വർഷത്തേക്ക് പുറത്താക്കപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് ഉദുമ നിയോജക മണ്ഡലം സെക്രട്ടറിയും 6 തവണ രഹസ്യ ഗൂഢാലോചന നടത്തിയാണ് ബാലകൃഷ്ണനെ വധിക്കാനും പ്രതികളെ രക്ഷപ്പെടാനും ഒളിവിൽ താമസിപ്പിക്കുവാനും മറ്റും തയ്യാറായതെന്നും ഷിബു ആരോപിക്കുന്നു. നിരപരാധിയായ തന്റെ പേര് പോലീസിന് നൽകിയതും തുടർന്ന് തന്നെ കേസിൽ പ്രതിയാക്കിയതും കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണെന്നും ഷിബു ആരോപിച്ചു. എന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ അവിടെ ഇല്ലായ്മ ചെയ്യാൻ, അതായത് എനിക്ക് അവിടെ എൻ്റെ നാട്ടിൽ എനിക്ക് കാല് കുത്താൻ പറ്റാത്ത പോലെ കുടുംബത്തിൻ്റെ അഭിമാനം എല്ലാം തകർത്തുകൊണ്ട് കുറച്ച് പേർ ആസൂത്രിതമായ നടത്തിയ ഒരു കൂടാലയായിരുന്നു ഈ കൊലപാതകം. ഞാൻ ഇത് CBI അന്വേഷിക്കാനാണ് ഉത്തരവിടുന്നത്. എനിക്ക് ഈ ഭരണത്തിലെ ഒരു പോലീസിന്റെ അന്വേഷണവും എനിക്ക് വിശ്വാസവുമില്ല. CPM പ്രവർത്തകൻ ബാലകൃഷ്ണൻ വധക്കേസ് പ്രതിയെ DYFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. കാസർഗോഡ് പ്രസ് ക്ലബ് പരിസരത്ത് നാടകീയ രംഗങ്ങൾ. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. മാങ്ങാട് ബാലകൃഷ്ണൻ വധക്കേസിലെ 7ാം പ്രതിയും 2 വർഷമായി ഒളിവിൽ കഴിയുകയും ചെയ്തു വരികയായിരുന്ന ഉദുമ ബാരയിലെ കോൺഗ്രസ് പ്രവർത്തകനായ ഷിബു കടവങ്ങാനെത്തിയാണ് DYFI പ്രവർത്തകർ കാസർഗോഡ് പ്രസ് ക്ലബിന് മുന്നിൽ തടഞ്ഞുവെച്ച് ആക്രമിച്ചത്. താൻ പ്രതിയാക്കപ്പെട്ടത് കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലരുടെ ഗൂഢാലോചനകളുടെ ഫലമാണെന്നാരോപിച്ച് ഷിബു പത്രസമ്മേളനം നടത്തി പോലീസിന് കീഴടങ്ങാൻ പോകുമ്പോഴാണ് 30ഓളം വരുന്ന DYFI പ്രവർത്തകർ ഷിബുവിനെ ആക്രമിച്ചത്. ഒരു കാര്യം പറഞ്ഞു.
മാധ്യമ പ്രവർത്തകരിൽ ഇടപെട്ട് പിന്നീട് ഷിബുവിനെ പ്രസ് ക്ലബ് ഹാളിനുള്ളിലാക്കിയാണ് രക്ഷപ്പെടുത്തിയത്. ഷിബുവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്താൻ വൈകിയിരുന്നു. ഷിബു പത്രസമ്മേളനം നടത്തുന്നവരും അറിഞ്ഞാണ് DYFI പ്രവർത്തകർ സംഘടിച്ച് പ്രസ് ക്ലബിലെത്തിയത്. പിന്നീട് പോലീസ് എത്തി ഷിബുവിനെ കസ്റ്റഡിയിലെടുത്തു. ഗണേശോത്സവത്തിന് ഒരുക്കങ്ങളായി. ഗണേശ വിഗ്രഹ ഘോഷയാത്ര വ്യാഴാഴ്ച നടക്കും. ഗണേശോത്സവത്തിന് ജില്ലയിലെ ക്ഷേത്രങ്ങൾ ഒരുങ്ങി. ഹോസ്തൃക ഗണേശോത്സവം വ്യാഴാഴ്ച തുടങ്ങും. ഗണേശ ചതുർത്ഥി ദിനത്തിൽ രാവിലെ മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. രാവിലെ പുതിയകോട്ട അമ്മനവർ ക്ഷേത്ര പരിസരത്ത് ചടങ്ങുകൾക്ക് തുടക്കമാവും. ഗണേശവിഗ്രഹ ഘോഷയാത്രയ്ക്കായി ഗണേശവിഗ്രഹങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഗണേശോത്സവത്തിന്റെ ഭാഗമായി രാവിലെ 8 മണിക്ക് ഗണേശവിഗ്രഹ ഘോഷയാത്ര നടക്കും. തുടർന്ന് ഗണപതി ഹോമവും നടക്കും. ഗണപതി ചിത്രരചനാ മത്സരവും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 4 മടിയൻ രാധാകൃഷ്ണന്മാരാരുടെ തായമ്പകയും അരങ്ങേറും. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 സാംസ്കാരിക സമ്മേളനം നടക്കും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല ടീച്ചർ പ്രഭാഷണം നടത്തും. ശനിയാഴ്ച 8:30 മഹാഗണപതി ഹോമം നടക്കും. വൈകിട്ട് 3 നടക്കുന്ന നിമജ്ജന ഘോഷയാത്രയോടെ ഗണേശോത്സവത്തിന് സമാപനമാവും. വീട്ടമ്മയെ തേടി അജ്ഞാത ഫോൺ സന്ദേശങ്ങൾ. ഉറവിടം അന്വേഷിച്ച് പോലീസ്. വീട്ടമ്മയെ തേടിയെത്തുന്ന അജ്ഞാത ഫോൺ സന്ദേശത്തെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് കർശനമാക്കി. നീലേശ്വരം പടിഞ്ഞാറ്റൻകുഴുവലിലെ യുവതിയും മക്കളും താമസിക്കുന്ന വീട്ടിലേക്കാണ് തുടർച്ചയായി അജ്ഞാത ഫോൺ കോളുകളും മെസ്സേജുകളും എത്തുന്നത്. വീട്ടിൽ എന്ത് സംഭവം നടന്നാലും ഉടൻ ഫോണിൽ വിളിയെത്തും. വന്നുപോകുന്നവരുടെ വിവരങ്ങൾ യുവതിയുടെ ഫോണിലേക്ക് സന്ദേശവുമായി എത്തും. പൊറുതിമുട്ടിയ വീട്ടമ്മ നീലേശ്വരം പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും അജ്ഞാതനായ വ്യക്തിയും ഉറവിടവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നീലേശ്വരം പടിഞ്ഞാറ്റൻകുഴുവിലെ ഒരു വീട് അജ്ഞാതൻ നിരീക്ഷിക്കുന്നുണ്ടെന്ന്, അത് മൊബൈലിലേക്ക് മെസ്സേജ്, ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നുണ്ട് എന്ന് പറഞ്ഞൊരു പരാതി സ്റ്റേഷനെ കിട്ടിയിട്ടുണ്ട്. അത് സൈബർ സെല്ലിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവരന്വേഷിച്ച ശേഷം അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നത്. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് സന്ദേശങ്ങൾ എത്തിയതെന്നാണ് കരുതുന്നത്. സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചെങ്കിലും പുതിയ വിവരങ്ങളൊന്നും കണ്ടെത്താനായില്ല. വീടും പരിസരവും ഒളിക്യാമറയിൽ ബന്ധിപ്പിച്ചതായ സംശയത്തെ തുടർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനായില്ല. പോലീസും നാട്ടുകാരും അന്വേഷണം ശക്തമാക്കുമ്പോഴും അജ്ഞാതന്റെ അന്വേഷണവും വിക്രിയകളും തുടരുകയാണ്. മഹാകവി പി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. എൻഡോസൽ ഫണ്ട് സ്പെഷ്യൽ പാക്കേജ് സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത്. മഹാകവി പി സ്മാരക വൊക്കേഷണൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പി കരുണാകരൻ MP നിർവഹിച്ചു. പലപ്പോഴും പഞ്ചായത്തുകളിൽ നിന്ന് വേണ്ടത്ര വിവരം കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ തന്നെ കുറച്ച് കർശനമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്ഥലം കൊടുക്കണം. സ്ഥലം കൊടുത്താലേ അംഗൻവാടി കിട്ടും, സ്ഥലം കൊടുത്താലേ ബഡ്സ് സ്കൂൾ കിട്ടും, സ്ഥലം കൊടുത്താലേ ബോർവെല് കുഴിക്കാൻ വേണ്ടി പറ്റും. ആ നിലയിലുള്ള തുടർച്ചയായ ഒരു സമ്മർദ്ദത്തിൻ്റെയും ശ്രമത്തിൻ്റെയും ഭാഗമായി നമുക്ക് 235 പദ്ധതികൾ നമ്മുടെ മുഖ്യമന്ത്രി വളരെ അനുകൂലമായിട്ടുള്ള സമീപനമാണ് അതിൽ സ്വീകരിച്ചത്. കാരണം ഈ നബാർഡിൻ്റെ പദ്ധതി കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമില്ല.
ഇവിടുന്ന് പോയി തിരുവനന്തപുരത്ത് പോയി ബോംബെയിൽ പോയി അത് വരണമെങ്കിൽ തന്നെ വലിയ വലിയ കടമ്പകൾ കടക്കണം. എൻഡോസൾഫാൻ സ്പെഷ്യൽ പാക്കേജ് സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. ഇ ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് പി പി നസീമ ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുജാത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ, വാർഡംഗങ്ങളായ ടി വി പത്മിനി, വി പി പ്രശാന്ത്, എൻ വി അരവിന്ദാക്ഷൻ നായർ, എ ദാമോദരൻ, 14 അബ്ദുൾ റഹ്മാൻ, രവീന്ദ്രൻ മാവുങ്കാൽ, എം ജയശ്രീ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, പി നാരായണൻകുട്ടി നായർ, കെ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി ഗംഗാധരൻ സ്വാഗതവും ഹെഡ്മാസ്റ്റർ വി വി ഭാസ്കരൻ നന്ദിയും പറഞ്ഞു. ദീപ്തിക്കും അർജുനും രാവണീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദനമൊരുക്കി. അറിവിന്റെ പോരാട്ടത്തിൽ ചലച്ചിത്ര നടൻ സുരേഷ് ഗോപിക്കൊപ്പം കോടീശ്വരൻ പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് രാവണീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. സ്കൂളിലെ 10-ാം തരം വിദ്യാർത്ഥികളായ അർജുൻ എം എസ്, ദീപ്തി എം എന്നീ കുട്ടികളെയാണ് അനുമോദിച്ചത്. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ പരിപാടിയിലൂടെ നാടിൻ്റെ അഭിമാനങ്ങളായി മാറിയ അർജുനും ദീപ്തിക്കും സ്കൂളിൽ ഒരുക്കിയ അനുമോദനയോഗം വിജ്ഞാന കോടീശ്വരം പരിപാടി കവി സി എം വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ഡയറ്റ് സീനിയർ ലെക്ചറർ കെ രാമചന്ദ്രൻ നായർ പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പാൾ കെ ബാലൻ ഉപഹാരം സമർപ്പിച്ചു. പഞ്ചായത്തംഗം പി എ ശകുന്തള, ഗീതാ തണ്ണോട്ട്, പി രമണി എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ എബ്രഹാം വർഗീസ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ബീച്ച് ഗുസ്തി മത്സരത്തിൽ 3-ാം സ്ഥാനം നേടിയ വിപിനെ ചടങ്ങിൽ അനുമോദിച്ചു. അനുമോദനങ്ങൾക്ക് അർജുനും ദീപ്തിയും മറുപടി പ്രസംഗം നടത്തി. സ്വന്തമായി വള്ളം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ചെറുവത്തൂർ മടക്കരയിലെ 26 മത്സ്യത്തൊഴിലാളികൾ. വള്ളങ്ങൾ നൽകിയത് മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ. മത്സ്യഫെഡ് മുഖേന അനുവദിച്ച വള്ളങ്ങളുടെ വിതരണോദ്ഘാടനം മത്സ്യഫെഡ് സംസ്ഥാന ഭരണസമിതി അംഗം വിദ്യാസാഗർ നിർവഹിച്ചു. ഈ സംഘത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കും എന്നതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ചിന്താഗതി വെച്ചുകൊണ്ട് വരും കാലങ്ങളിൽ ഇതിൽ കൂടുതൽ ആളുകളെ തെരഞ്ഞുപിടിച്ച് ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ കഴിഞ്ഞാൽ ഒരു ഈ പ്രദേശത്തെ ജനങ്ങളെ സഹായിക്കുക എന്നുള്ളത് മാത്രമല്ല മറിച്ച് സംഘത്തിൻ്റെ അഭിവൃദ്ധിക്കും അതുവഴി മത്സ്യഫെഡിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ നിലനിർത്തുന്ന ഒരു ഘടകമായി ഈ സംഘത്തിന് മാറാൻ കഴിയും എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി കടന്നു പോകുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ, ഈ സംഘത്തിന് കഴിയുമാറാകട്ടെ. കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മാനേജർ വനജ, സംസ്ഥാന ഭരണസമിതി അംഗം ആനന്ദവല്ലി, അസിസ്റ്റന്റ് മാനേജർ ഷെരീഫ, പ്രൊജക്ട് ഓഫീസർ ഷൈബ, വി വി സുരേശൻ, വി സജ്ജിനി തുടങ്ങിയവർ സംസാരിച്ചു. ചൂരൽക്കാടുകൾ നാടുനീങ്ങി തുടങ്ങിയെങ്കിലും നാട്ടിലിപ്പോഴും ചൂരൽ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് പ്രിയമേറുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കരവിരുതലാണ് ചൂരൽ വിസ്മയങ്ങൾ വിരിയുന്നത്. ദേശീയപാതയിലൂടെയുള്ള യാത്രയിൽ വഴിയോരങ്ങളിൽ പലയിടങ്ങളിലായി ചൂരൽ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവരെ കാണാം. പരിസ്ഥിതി സൗഹൃദമായതുകൊണ്ട് തന്നെ ചൂരൽ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ പ്രിയം ഏറെയാണ്. യന്ത്രങ്ങളുടെയൊന്നും സഹായമില്ലാതെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കരവിരുതലാണ് ഉൽപ്പന്ന വൈവിധ്യങ്ങൾ ഒരുങ്ങുന്നത്. ക്ഷമയും ശ്രദ്ധയും ഏറെ ആവശ്യമുള്ള തൊഴിലാണിത്. ചൂരൽ ചൂടാക്കി വളച്ചെടുത്താണ് നിർമ്മിക്കേണ്ട ഉപകരണത്തിനാവശ്യമായ രീതിയിൽ ഫ്രെയിം തയ്യാറാക്കുന്നത്. പിന്നീട് ചെറിയ ചൂരലുകൾ കെട്ടിവെച്ച് അതിനെ ആകർഷകമാക്കും. കേരളത്തിൽ ചൂരൽ ലഭ്യത കുറവായതുകൊണ്ട് തന്നെ മദ്രാസ്, ആസാം എന്നിവിടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ചൂരൽ എത്തിക്കുന്നത്. ബംഗാളിലവരുണ്ട്,
കോട്ടയത്ത് കോഴിക്കോടത്തെ ഏജൻസി ഉണ്ട്, നമ്മുടെ വയനാട് കളക്ടർ ഉണ്ട്, അതുപോലെ മലേഷ്യയിലും ഈ സാധനങ്ങൾ മലേഷ്യയിലെ സാധനങ്ങളുണ്ട്. രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ബംഗാളിൽ നിന്നുള്ളവരാണ് തൊഴിലാളികൾ. പ്രാദേശിക കച്ചവടക്കാരുടെ കീഴിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവരുമുണ്ട്. ചെറുവത്തൂർ, കോവൽ, പടന്നക്കാട് എന്നിവിടങ്ങളിൽ ചൂരൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവരെ കാണാം. കസേര, ടീപ്പോയി എന്നുവേണ്ട തൊട്ടിലുകൾ വരെ ചൂരലിൽ ഒരുങ്ങുന്നുണ്ട്. ടൂറിസം മേഖലയിൽ നിന്നാണ് ചൂരൽ ഉൽപ്പന്നങ്ങൾ തേടി ആളുകൾ കൂടുതലായും എത്തുന്നത്. 2,200 രൂപ മുതൽ മുകളിലോട്ടാണ് വില. ഏതായാലും ഓരോ ഉൽപ്പന്നങ്ങളും ഒരുക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കൈവഴക്കം കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുക തന്നെ ചെയ്യും. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. കെട്ടിട നിർമ്മാണ ചട്ടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് ചുവപ്പുനാടയിൽ കുടുങ്ങിയ ചെറുവത്തൂർ വി സ്മാരക ആശുപത്രി കെട്ടിട നിർമ്മാണത്തിന്റെ സാങ്കേതിക കുരുക്കഴിയുന്നു. കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഇളവ് അനുവദിക്കാമെന്ന് ചീഫ് ടൗൺ പ്ലാനർ നിലപാട് സ്വീകരിച്ചു. ചട്ടത്തിൽ ഇളവനുവദിക്കാൻ ചീഫ് ടൗൺ പ്ലാനർ സർക്കാരിലേക്ക് ശുപാർശ ചെയ്യും. തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനുമതി ഉത്തരവ് കൂടി വരുന്നതോടെ തുടർ നടപടികൾ സ്വീകരിക്കും. ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കുകയും എൻഡോസൾഫൺ നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.81 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. 2012 പി കരുണാകരൻ MPയുടെ ഇടപെടലിനെ തുടർന്ന് ജില്ലയിൽ അനുവദിച്ച എൻഡോസൾഫൺ പാക്കേജിലെ 235 പദ്ധതികളിൽ ഒന്നായിരുന്നു ഇത്. സെപ്റ്റംബറിൽ പ്രവൃത്തി ആരംഭിച്ച് 18 മാസത്തിനകം ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു വ്യവസ്ഥ. എന്നാൽ ഇവിടെ കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ ചില വ്യവസ്ഥകൾ പുതിയ കെട്ടിട നിർമ്മാണത്തിന് തടസ്സമായി. നിലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഇളവ് ലഭിക്കണമെന്ന നില വന്നു. ഇതിനായി പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് 2 വർഷം മുമ്പ് തന്നെ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിരുന്നു. എന്നാൽ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഇളവ് നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് നിർമ്മാണ പ്രവൃത്തി അനിശ്ചിതത്വത്തിലായി. കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സർക്കാർ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് ഫണ്ട് നഷ്ടമായേക്കുമോ എന്ന ആശങ്കയും ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് പി കരുണാകരൻ MP മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും കത്തയച്ചിരുന്നു. കെട്ടിട നിർമ്മാണത്തിലെ കുരുക്കുകൾ അഴിയുന്നതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതോടെ 50 കിടക്കകൾക്കുള്ള സൗകര്യം, ഓപ്പറേഷൻ തിയേറ്റർ, എക്സ്റേ സ്കാനിംഗ് യൂണിറ്റുകൾ, ഫിസിയോതെറാപ്പി, സ്കാനിംഗ് ഫാർമസി എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ആശുപത്രിയിൽ ഒരുങ്ങും. പിരിക്കോട്, ചെറുവത്തൂർ, കയ്യൂർ ചീമേനി, പടന്ന, വലിയപറമ്പ് എന്നീ പഞ്ചായത്തുകളിലുള്ളവർ ആശ്രയിക്കുന്നത് ഈ ആശുപത്രിയെയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടാൽ പാവപ്പെട്ട നിരവധി രോഗികൾക്ക് അത് ആശ്രയമായി മാറും. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുഡ്ലു ബാങ്ക് കവർച്ച, അന്വേഷണം പുതിയ തലങ്ങളിലേക്ക്. മുഖ്യ സൂത്രധാരൻ നേപ്പാളിലേക്ക് കടന്നതായി സൂചന. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കാണ് തന്നെ കേസിൽ കൊടുക്കിയതെന്ന് മാങ്ങാട് ബാലകൃഷ്ണൻ വധക്കേസ് പ്രതി. DCC പ്രസിഡന്റ് ഒളിവിൽ പോകാൻ പറഞ്ഞതായും ആരോപണം. സാർവജനിക ഗണേശോത്സവത്തിന് ഒരുക്കങ്ങളായി. ഗണേശ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് നഗരം ഒരുങ്ങി. ആഹ്ലാദത്തിന്റെ നിറവിൽ വെള്ളിക്കോത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിടോദ്ഘാടനം നടന്നു. അജ്ഞാത ഫോൺ സന്ദേശങ്ങൾ, സങ്കടത്തിയിലുരുകി ഒരു കുടുംബം, കുരുക്കഴിക്കാൻ പോലീസ്. ദീപ്തിയും അർജുനും താരങ്ങളായി. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജ്ഞാന കോടീശ്വരൻ പരിപാടി സംഘടിപ്പിച്ചു. ഇനി സ്വന്തം വള്ളം, മടക്കരയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ആഹ്ലാദത്തിൽ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.